ഡോഡോ പക്ഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മൗറീഷ്യസ് ദ്വീപിൽ മാത്രം കാണപ്പെട്ടിരുന്ന പ്രാവുവർഗത്തിൽപ്പെട്ട ഒരിനം പക്ഷിയായിരുന്നു ഡോഡോ. ഇവയ്ക്ക് പറക്കാൻ കഴിവുണ്ടായിരുന്നില്ല. ഒരു പക്ഷിക്ക് 12 മുതൽ 24 കിലോഗ്രാം വരെ തൂക്കമുണ്ടായിരുന്നു. 1507 മൗറീഷ്യസ് ദ്വീപിൽ കപ്പലിറങ്ങിയ പോർച്ചുഗീസ് നാവികരിൽ നിന്നാണ് ഈ പക്ഷിയെപ്പറ്റി പുറം ലോകം ആദ്യമായി കേൾക്കുന്നത്. എന്നാൽ 1790-1800, അതായത് കണ്ടുപിടിക്കപ്പെട്ട ഏകദേശം 300 വർഷങ്ങൾക്കകം തന്നെ ഡോഡോ പക്ഷിക്ക് വംശനാശം സംഭവിച്ചു. മാംസള ശരീരവും മന്ദഗതിയിലുള്ള സഞ്ചാരവും ഈ സാധു പക്ഷിയെ വേട്ടക്കാരുടെ തോക്കിനിരയാക്കി. മനുഷ്യൻ്റെ ക്രൂരത കാരണം വംശനാശം സംഭവിച്ച അനേകം ജീവികളിൽ ഒന്ന് മാത്രമാണ് ഡോഡോ. ഡോഡോ പക്ഷിയോട് ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടിയുണ്ട്. ഡോഡോയ്ക്ക് വംശനാശം സംഭവിച്ചതോടെ മൗറീഷ്യസിലെ ഒരിനം വൃക്ഷത്തിൻ്റെയും മരണമണി മുഴങ്ങിയിരിക്കുന്നു എന്ന വസ്തുത അത്ഭുതകരമല്ലേ? ഈ വൃക്ഷത്തിൻ്റെ പേര് കാൽവേറിയ മേജർ എന്നാണ്. 1973 കണക്ക് പ്രകാരം ഈ മരം 13 എണ്ണം മാത്രമേ മൗറീഷ്യസിൽ ഇനി ബാക്കിയുള്ളൂ. ഇവയ്ക്കാകട്ടെ 300-ലധികം വർഷം പ്രായവുമുണ്ട്. ഡോഡോ പക്ഷിയുടെ തിരോധാനത്തിനു ശേഷം ഈ വൃക്ഷത്തിൻ്റെ ഒറ്റ വിത്ത് പോലും മുളച്ചിട്ടില്ലത്രേ. കാരണമെന്താണെന്നോ? ഈ മരത്തിൻ്റെ പഴങ്ങൾ ഡോഡോയുടെ ആഹാരമായിരുന്നു. വളരെ കട്ടി കൂടിയതാണ് കാൽവേറിയ മേജറിൻ്റെ പഴങ്ങൾ. ഡോഡോയുടെ ആഹാരമായി അതിൻ്റെ ആമാശയത്തിലൂടെ കടന്നു പോകുന്ന പഴങ്ങളുടെ കനത്ത പുറന്തോട് മൃദുവായി തീരുന്നു. ഡോഡോയുടെ ദഹനരസത്താൽ മൃദുവാക്കപ്പെട്ട വിത്തുകൾ അതുമാത്രമേ മണ്ണിൽ മുളയ്ക്കുകയുള്ളൂ. ഡോഡോ പക്ഷിയുടെ വംശനാശത്തോടെ ഈ പ്രക്രിയകളെല്ലാം നിലച്ചതിനാൽ കാൽവേറിയ മേജർ എന്ന വൃക്ഷവും വംശനാശത്തിൽ പെട്ടു. മനുഷ്യൻ ഇല്ലാതാക്കിയ അനേകം ജീവികളിൽ ഒന്ന് മാത്രമാണ് ഡോഡോ. അതുപോലെ തന്നെ അതേ മനുഷ്യൻ ഇല്ലാതാക്കിയ വൃക്ഷങ്ങളിൽ സസ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് കാൽവേറിയ മേജർ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.